കോൺഗ്രസ് വിരുദ്ധത എന്ന ആശയത്തിലൂന്നി സി പി എമ്മും ബി ജെ പിയും സന്ധി ചെയ്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പരമ്പരാഗത വ്യവസായ മേഖലകൾ പ്രതിസന്ധിയിലാണെന്നും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടേത് ജനജീവിതം ദുസ്സഹമാക്കുന്ന നിലപാടാണെന്നും സതീശൻ കുറ്റപ്പെടുത്തി. സമരാഗ്നി ജാഥയുടെ ഭാഗമായി കൊല്ലത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. സി പി എം നേതാക്കൾക്കും അവരുടെ ബന്ധുക്കൾക്കുമെതിരെ കേന്ദ്ര ഏജൻസികളെടുത്ത കേസുകളും ബി ജെ പി നേതാക്കൾക്കെതിരെ സംസ്ഥാന സർക്കാർ എടുത്ത കേസുകളും ഒത്തുതീർപ്പാക്കിയാണ് സി പി എമ്മും ബി ജെ പിയും അന്തർധാരയിലേക്ക് പോകുന്നത്. സമരാഗ്നിയുടെ ഭാഗമായുള്ള ജനകീയ ചർച്ചാ സദസ്സുകളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധതയ്ക്ക് ഇരകളായി മാറിയ സാധാരണക്കാരുടെ സങ്കടങ്ങളുമാണ് കേട്ടതെന്ന് സതീശൻ പറഞ്ഞു. കശുവണ്ടി, കയർ, കൈത്തറി ഉൾപ്പെടെയുള്ള പരമ്പരാഗത വ്യവസായ മേഖലകൾ പ്രതിസന്ധിയിലാണ്. 8 വർഷത്തിന് ശേഷമാണ് കശുവണ്ടി തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിച്ചത്. ഉമ്മൻചാണ്ടി സർക്കാരിൽ ഷിബു ബേബി ജോൺ തൊഴിൽ മന്ത്രിയായിരുന്ന കാലത്ത് 5 വർഷത്തിനിടെ 2 തവണയാണ് വേതനം പുതുക്കി നിശ്ചയിച്ചത്. പിണറായിയുടെ കാലത്ത് 8 വർഷത്തിനിടെ വേതനം വർദ്ധിപ്പിച്ചെങ്കിലും അത് നൽകാനാകാത്ത സ്ഥിതിയിലുമാണ്. സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളടക്കം 800 ഫാക്ടറികൾ പൂട്ടിക്കിടക്കുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ കിട്ടാതെ ജനങ്ങൾ പ്രയാസപ്പെടുകയുമാണ്. കൊല്ലത്ത് എൻ കെ പ്രേമചന്ദ്രന്റെ വിജയത്തിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകർ കൈ മെയ് മറന്ന് രംഗത്തിറങ്ങും. കഴിഞ്ഞ തവണത്തെക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിന് ജയിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കോൺഗ്രസും യു ഡി എഫും നടത്തുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് കെ പി സി സിയും യു ഡി എഫും ആഗ്രഹിക്കുന്നത്. അല്ലെ, രാഹുൽ ഗാന്ധി മത്സരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. നേരത്തെ തന്നെ, വളരെ നേരത്തെ തന്നെ നിർബന്ധമായി മത്സരിക്കണം എന്നാണ് കേരളത്തിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെയും കേരളത്തിലെ യു ഡി എഫിൻ്റെയും ആഗ്രഹം. രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് യു ഡി എഫും പ്രകടിപ്പിച്ചിട്ടുണ്ട്, കെ പി സി സിയും അറിയിച്ചിട്ടുണ്ട്. ലീഗുമായുള്ള ചർച്ച പൂർത്തിയായി. പാണക്കാട്ട് സാധിക്കലി തങ്ങൾ മടങ്ങി എത്തിയാലുടൻ അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും. ലീഗുമായുള്ള ചർച്ച തൃപ്തികരമായി പൂർത്തിയാക്കിയെന്നും സതീശൻ പറഞ്ഞു. അതെല്ലാം ഞങ്ങളുടെ ചർച്ച പൂർത്തിയായി. അപ്പോൾ അവർക്ക് പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ വിദേശത്താണ്. അദ്ദേഹം ഇന്ന് വരും. ഇന്ന് വന്ന് അവരത് ചർച്ച ചെയ്ത് അദ്ദേഹത്തെ അറിയിച്ച് അത് ഡിക്ലെയർ ചെയ്യും. ഞങ്ങൾ ചർച്ചയുടെ വിശദാംശങ്ങൾ അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.